ఆ పాట అడిగాని రాత్రి అత్తరే పాట అడిగాని అక్కడ గిఫ్ట్ కొట్టుకుంది కుంజోడ బాగా మిక్స్డ్ గ్రిల్ ప్ലാറ്റർ ഇല്ലേ എന്താ വണ്ടിച്ച് കൊടുക്ക് എന്താ വണ്ടിച്ച് കൊടുക്ക് ആൻഷുകിന്റെ ബർത്ത്ഡേക്ക് ഒരാൾ പട്ടിണി ഇറക്കരുത്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് കമന്റിൽ എഴുതി എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു യുവാവിനെ പ്രോത്സാഹിപ്പിച്ച് എന്റെ സെലക്ഷൻ അല്ലേ, അത് മോശമാകാതിരിക്കോ? ഏ മോശമാകാതിരിക്കല്ല, സൂപ്പറാകാതിരിക്കോ. വള്ളാർച്ച കിട്ടില്ല ജാസറിന്റെ അടുത്ത് നിന്ന് തല്ലി നടന്തോ ചെയ്യന്തോ കുയിന്താട്ടിയിലേക്ക് മൂക്കിന് കുത്തിക്കാറ്. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇന്ന് ഞാനും മാക്സിയും ഞങ്ങൾ രണ്ടാളും ബർത്ത്ഡേ ഒരു ദിവസമാണ് അല്ലേ. അപ്പൊ ഗൈസ് നമ്മളെ ഇബ്രാഹിം ഉണ്ടാകാ ബെൽത്ത് കഴിഞ്ഞോ കേട്ടോ ഗൈസ്, ബെൽത്ത് കഴിഞ്ഞോട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ചിഞ്ചു വിരുന്ന് പോയി. അപ്പൊ നമ്മളെ വലിയ പെങ്ങള് വന്നിട്ടുണ്ട്. തൽക്കാലം കുട്ടികളുടെ കേക്കോ എന്തിന്റെ? അപ്പൊ എന്താണെന്ന് ഹർദി, ഇതെന്താണ് കേക്ക്? അറിയാ ഇന്ന് മൈ ബർത്ത്ഡേ ഒക്ടോബർ 14. അതെ, 14 ആണെന്ന് അറിയാ. പക്ഷെ ഞാൻ 12 ആണ് എഴുതിക്കാണ്. അച്ഛൻ കൈ പറഞ്ഞാലും അറിയില്ല. അപ്പൊ സ്റ്റാറ്റസ് എപ്പോ? ഇപ്പൊ ഞാൻ 12 അപ്പൊ എന്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കൂലെന്നില്ല. ഏതേലും എന്നിട്ട് ആരെ കേക്കിനൊക്കെ പൈസ തന്നെ? പൈസ അയച്ചോടുത്ത ഒന്നിന്റെ തരാണ്ടോ? എന്താ ചിരിച്ചേ? എന്താ ചിരിച്ചോ? ഏതിന്റെ സർപ്രൈസ് കൊളിച്ചോ? ഏതില്ല. എന്താണ് സർപ്രൈസ്? കുപ്പായം പേരും ബ്രാൻഡഡ് ട്രൗസർ. അല്ല എന്നിട്ട് ബർത്ത്ഡേ ആയിട്ട് വന്നൊക്കെ ഇവരൊക്കെ എന്റെ ബർത്ത്ഡേ ഒക്കെ എന്നതാ ആണല്ലോ. ഓർമ്മണ്ടാവും കുഞ്ഞോളെ ഒരു മാസം തന്നെ ബർത്ത്ഡേ ഒക്കെ ഞാൻ എതിരാണ്, എനിക്കറിയില്ല. പിന്നെ മക്കളെ തന്നെ ഞാൻ ആഘോഷിക്കൽ തുടങ്ങിയത് യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അല്ലേ. ഇബ്രാഹിം ഒക്കെ ഓൻ പറയണ്ട് ചഞ്ചേസേക്കണ് ആടേസേക്കണ്. അല്ലാതെ ഒരു കുട്ടി അറിയാറുണ്ടോ കുഞ്ഞോളെ? വള്ളാർച്ച കിട്ടില്ല ജാസറിന്റെ അടുത്ത് നിന്ന് തല്ലി നടന്തോ ചെയ്യന്തോ കുയിന്താട്ടിയിലേക്ക് മൂക്കിന് കുത്തിക്കാറില്ല. കിട്ടിയില്ലേ? കിട്ടില്ല, അടി കിട്ടിയില്ലേ? കിട്ടിയില്ലേ? പറയുന്നോ കരം കയറാൻ ചാടാനേ കരം പറഞ്ഞാ മതി. തെത്താവൂതന്നെ കുളിപ്പിച്ച് കാണ്ടെല്ലാം കഴിഞ്ഞിട്ടല്ലേ എന്റെ തള്ളിറക്കിക്കണേ. പറയാൻ പറ്റില്ല, ഇന്നലെ കഴിഞ്ഞാക്കെ. എന്ത് എന്താ സ്പെഷ്യൽ? അതുകൊണ്ട് വെച്ചാ നെയ്ച്ചോറ്? ഞാന് സെക്ഷൻ അല്ലാതെ
ബർത്ത്ഡേ പാർട്ടി എന്നിട്ട് ബർത്ത്ഡേ ആയിട്ട് വന്നത് അങ്ങട്ട്. അല്ല അപ്പൊ കുഞ്ഞുണ്ണിന്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഓളി വിളിച്ചോ? അല്ല മൈൻഡ് ബർത്ത്ഡേ അങ്ങനല്ല, കുഞ്ഞുണ്ണിന്റെ ബർത്ത്ഡേ ഓളിയും വിളിച്ചുടനെയോ? ഏ എങ്ങട്ട്? അതിനിപ്പോ എന്താ ബർത്ത്ഡേക്ക് വന്നൂടെ? ബർത്ത്ഡേക്ക് പോന്ന മുതലാ ഒരു ആനിവേഴ്സറി കൂടെ കഴിച്ച താത്താന്റെ ഫാൻസ് അല്ല ഫുള്ളാണ് പറ. ഇങ്ങനെ പുകയത്തിയതൊക്കെയാണ് പറഞ്ഞു പറഞ്ഞു. എന്ത് ഇപ്പൊ പറഞ്ഞില്ലേ അന്ന ഏതോ ഒരു താത്ത വന്ന് വിളിച്ച് ആ മൂക്കുത്തി അല്ലേ ചോദിച്ചു. ഞാൻ ഭയങ്കര ഇഷ്ടാണ് ഇത് കാണുന്ന വഴിയല്ല ആനസിപ്പന്റെ കൂതിര സ്വഭാവം മാത്രമുള്ള എടുക്കണത്. അതല്ല നല്ല സ്വഭാവം ഒന്നും കാണും. ഇത് പറഞ്ഞു പറഞ്ഞു അന്റെ ആ ഇഷ്ടമാണ് എന്റെ കാക്കുവിനെ ഇഷ്ടം. അതല്ല എന്നിട്ട് ആരാധിക കാക്കൂസ് ആരാധിക പറഞ്ഞോ ഇന്ന അഭികീർത്തിപ്പെടുത്തുന്ന രീതിയിലില്ല വർത്താനം എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്ത്ഡേ. അപ്പൊ ഗൈസ് ഇന്നാണ് എന്റെ ബർത്ത്ഡേ ഒക്ടോബർ 14. ഏകദേശം ലോകത്തെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ എല്ലാം ജനിച്ച ദിവസമാണ് ഒക്ടോബർ 14. ഈവൻ ഞാൻ പോലും. അപ്പോ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസ തരണം. എന്നോട് സ്നേഹമുള്ളവർ എല്ലാവരും കമന്റിൽ വന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു ആൻഡ് ഷിഫ്ക. പ്രായത്തിന് കുറഞ്ഞ ചെറിയ പെൺകുട്ടികൾ മുൻപുള്ള ചെറിയ പെൺകുട്ടികളാണ് ഹാപ്പി ബർത്ത്ഡേ ഇക്ക. അതുപോലെ തന്നെ താത്താരാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മുത്തുമണി. ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇന്ത്യ എട്ടാളായിട്ടല്ല ആരാണ് എട്ടാളാന്ന് വെച്ചു അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇന്ന് ഞാനും മാക്സിയും ഞങ്ങള് രണ്ടാളും ബർത്ത്ഡേ ഒരു ദിവസമാണ് അല്ലേ. അതില് ഡേറ്റ് മാസം എന്താ ഇവള് അഞ്ചു വയസ്സിന് താഴെയാണ് ഇവള് അല്ലെ. അഞ്ചു വയസ്സിന് താഴെ അതായത് ഒക്ടോബർ 14 ഒക്ടോബർ 14 ഞങ്ങൾ രണ്ടാളും ജനിച്ചത് അല്ലെ. ഓള് എന്റെ 1993 ഒക്ടോബർ 14 എന്റെ 1997. അപ്പോ അപ്പൊ ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് ഏതായാലും ബർത്ത്ഡേ അറിഞ്ഞ സ്ഥിതിക്ക് ഇന്നിപ്പോ ഇവരൊക്കെ വന്ന് അപ്പൊ ഇന്ന് വീട്ടില് ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. ഞാൻ എന്റെ മകുടിയൊക്കെ പഴത്ത് വലിച്ചെറിയിട്ടോ റാഷിദ ഒച്ചമുളി ഉണ്ടാക്കിയാൽ വീഡിയോന്റെ അടിയില്. എന്താ നിനക്ക് പറയല്ലേ? കേക്ക് ബർത്ത്ഡേ ഔദ്യോഗികമായിട്ട് മുറിക്കണ്ടേ? പക്ഷേ എനിക്ക് കേക്ക് ഇഷ്ടല്ല. കേക്ക് വാങ്ങണത്
എനിക്കറിയില്ല ഇന്നാണ് ബർത്ത്ഡേ എന്നുള്ളത് അറിയില്ല മുത്തു മിഞ്ഞാന്നാണ് ബർത്ത്ഡേ അല്ലെ ബർത്ത്ഡേ നീ കര മുത്തു പറയുക ഇന്നാണ് ഞങ്ങൾക്ക് ബർത്ത്ഡേ അതുകൊണ്ട് കരിച്ചു കൊണ്ടുവന്നേ ഒരു കേക്ക് കൊണ്ടുവന്നേരം അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ ഫുഡ് ഇന്ന് നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കഴിക്കാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഇന്നത്തെ ഭക്ഷണം നമ്മള് പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചില്ലേ ഏഹ് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് എന്താ കേക്ക് മുറിയൊക്കെ നമുക്ക് അവിടുന്ന് ആക്കട്ടോ കേക്കും മുറിയും കാര്യങ്ങളൊക്കെ ഇതാക്കണ മൂപ്പത്തി പെങ്ങളാണ് കേക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പൊ അത് ഓളെ ചെലവാണ് തോന്നുന്നുണ്ട് കേക്ക് അപ്പോ എന്ത് ഇതൊക്കെ കുഞ്ഞോളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ കുഞ്ഞോള് മുണ്ടാതെ അവങ്ങിയാണ്ട് അതിന്റെ ഇടയിൽ ഇബ്രുവിനോട് പറയണ്ടെന്ന് പറഞ്ഞു ഇന്നലൊക്കെ ഇബ്രുവിനോട് ഒരു സ്വകാര്യം പറയണ്ട് ഇബ്രാഹിമിനോട് സ്വകാര്യം പറയാണ്ട് ഇപ്പച്ചിയായിരുന്നു പിന്നെ വന്നപ്പോ കാണാനില്ല ഞാൻ അടുക്കളയ്ക്ക് വിളിച്ചോണ്ടായി ഇബ്രാഹിം പക്ഷെ ഇബ്രാഹിമിന്റെ തൊള്ളി തന്നെ ചാടി അത് പിന്നെ കേക്ക് കണ്ടപ്പോ അവന്റെ കൺട്രോള് വിട്ടത് എന്തായാലും വളരെ താങ്ക്സ് ഭാര്യ ഭാര്യ കുഞ്ഞോൾ കൺഗ്രാജുലേഷൻ എന്തൊക്കെയാണ് പറയാ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ശരി ഗായ്സ് ഞങ്ങൾ ബർത്ത്ഡേക്ക് പോവുകയാണ് അപ്പൊ കുഞ്ഞോള് പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാത്ത ആളാണ് ഒന്നാമത് അതിനൊന്നൊരു മൂഡില്ല താല്പര്യമില്ല അല്ലാതെ നമ്മള് അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കിയോണ്ടെന്ന് പറഞ്ഞു അത്രത്തോളം ഒരു മതപരമായിട്ടുള്ള ചിട്ടിയിൽ വളർന്ന ആളൊന്നല്ല ഞാന് അപ്പോ എനിക്ക് ഞാൻ അങ്ങനെ പൈസ ചെലവാക്കലുമില്ല പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി അപ്പൊ ഇതിപ്പോ കുഞ്ഞോ അപ്പൊ അതെ അപ്പൊ ഇതിപ്പോ കുഞ്ഞോളെ പ്ലാനാണ് കുഞ്ഞോളാണ് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം റെഡി ആക്കിയത് ഇനി എന്താ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവും ഏഹ് ഉണ്ടെ പറയാ ആ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ബർത്ത്ഡേക്ക് ഒരു ഷർട്ട് ഇറങ്ങാണ്ട് അനുവിനെ കൊണ്ട് വാങ്ങിച്ചാണ്ട് എനിക്ക് ഗിഫ്റ്റ് ഇല്ല അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സ്വഭാവമാണ് ചെറുക്കിയൊരടിച്ചാതോന്നുള്ള ഇവിടെ ബർത്ത്ഡേ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല ഞാൻ ഗിഫ്റ്റും കൊടുത്തിട്ടില്ല ഒരാൾക്ക് ഞാൻ ജനിച്ച അജ്ജ് ജനിച്ച മാതിരി തന്നെ എന്തേ അങ്ങനെ എനിക്ക് സത്യത്തില് സത്യത്തിൽ എനിക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറാണോ സന്തോഷാണോ ശരിക്കും പറയും കാര്യത്തില് പറയാം ആൾക്കാർ കേക്കട്ടെ എനിക്ക് ഞാന് സത്യം പറയാം എനിക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറാണോ സന്തോഷാണ് ജീവിതത്തില് ഏഹ് അത് ഓള് പറയട്ടെ ഓളാണ് പറയേണ്ടത് നിങ്ങളല്ല ഉമ്മ എന്താ പ്രോത്സാഹനം പറയ പറയാ എന്താണത് അപ്പൊ ഗായ്സ് അപ്പൊ കുഞ്ഞോള് പറഞ്ഞ എന്താ വെച്ചാൽ എന്റെ ദേഷ്യം കുറച്ച് കുറക്കുക അതേപോലെ എന്റെ ആ കരുതലും കുട്ടികളെ നോക്കലൊക്കെ കുറച്ച് കുറക്കുക അങ്ങനെയാണ് പറഞ്ഞത് ഐഷു എന്താണ് താങ്കളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ച് നല്ലോണം പൗഡർ ധാര ബർത്ത്ഡേ ആണ് പൗഡറും കൺവെൻഷൻ കിട്ടാറെങ്കിലോ ഏഹ് ഐഷാബി പറയൂ ഇത് ആരുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ പറയല്ലേ അപ്പൊ ചവിട്ടൂലേ പോലമ്മ അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കണത് എന്തെങ്കിലൊക്കെ വേണ്ടമ്മാ നമുക്ക് ചില്ലീസ് കേട്ടോ ഏ ചവിടിക്ക് അവിടെ എന്താ ഇപ്പൊ പുതിയ നല്ല സെറ്റപ്പ് ആക്കിക്കണറുണ്ട് ആ പോയോട്ടെ എന്ത് ഏതാ ബേജാറ് അപ്പൊ ഗൈസ് കാണാം Thank you.
അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ചില്ലീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫുഡ് റെഡി കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ അവിടെ വെയിറ്റിംഗിലാണ് എല്ലാവരും അല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ അങ്ങനെ തന്നെ പറയണം. അപ്പൊ എന്താ നിനക്ക് വേണ്ടേ? ബർത്ത്ഡേ ഗേൾ അറിയൂ? ബർത്ത്ഡേ ഗേൾ കുഞ്ഞിന് ബർത്ത്ഡേ ആകുമ്പോ ഇങ്ങോട്ട് വരും, നമ്മളെ വരിക്കരും. കാരണം മുത്ത് കേക്ക് വാങ്ങി കൊടുക്കൂല. ഞങ്ങള് തിന്നണതോ? അപ്പൊ നിങ്ങക്കായിട്ട് വേറെ തരും. നിങ്ങള് ഞങ്ങള് ഇങ്ങനെ തന്നെ തിന്നാ നിക്കണ്ടേ? കൺമശൊക്കെ എത്തുകാണ്ട് ഇറങ്ങി. എടാ എനിക്ക് കേക്കുമ്പോ കഴിച്ചല്ലേ? കേക്കുമ്പോ കഴിച്ചല്ലേ? രണ്ടാളും കഴിച്ചണ്ട. ഞങ്ങളൊന്ന് മാറിഞ്ഞാൽ കുഞ്ഞോളെ എനിക്കും വേണ്ടിട്ട് ഇതാക്കിട്ട് കേക്കാട്ടെ. അല്ലേ ഞങ്ങളെ കാരിക്കോളി 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 ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കണം. പൊട്ട 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 എല്ലാരും നീങ്ങിയിരിക്കും, നീങ്ങിയിരിക്കേ. കുട്ടികളൊക്കെ അരുവോക്കി നീങ്ങിയിരിക്കേ. എല്ലാവർക്കും ഇരിക്കണ്ടേ? കുഞ്ഞോളി ഇരിക്കണല്ലേ. ഞാൻ ഈ ചേറില്, ഞാൻ ഇവിടെ തൊപ്പി കിട്ടാണ്ട്, ബർത്ത്ഡേന്റെ തൊപ്പി കിട്ടാണ്ട് ഈ ചേറില്. എന്താണ് പറയുന്നത്? നമ്മളെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പേരെഴുതി അപ്പോ എവിടെ പേര്? എന്താ ഐഡിയ? ഇത് ഞാനാ? ഇത് ഞാനാ? ആരോട്? അപ്പൊ കുഞ്ഞുണ്ണിയാ? കുഞ്ഞുണ്ണിന്റെ അച്ഛലാ? അപ്പൊ ഗായസ് ഇന്ന് നമ്മുടെ അൽഷിഫ് മുനിക്കലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് വന്നതാണല്ലേ നമ്മള്. പിന്നെ അതിന്റെ അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാക്സിപ്പങ്ങളുടെയും ബർത്ത്ഡേ. ഞങ്ങൾ രണ്ടാളും ബർത്ത്ഡേ ഒരുമിച്ചാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇവിടെ കേക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫോട്ടോ ഉള്ള കേക്ക് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ കേക്ക് കുറച്ചല്ലേ? ചെയ്യിപ്പിച്ചതാ താടിന്റെ കളർ അറിയല്ലേ. നിലത്തിക്കിടല്ലേ ഒരു പാത്രം ചോദിച്ചോ? പാത്രം
എന്താ കേക്ക് കേക്ക് കൊടുക്കാനാകോ? കേക്ക് കേക്ക് കൊടുക്കാനും കേക്ക് കേക്ക് കൊടുക്കാനും മാ എല്ലാവർക്കും വലിയ വലിയ കേക്ക് കൊടുക്കും. വലിയ 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 കേക്ക് കൊടുക്ക എല്ലാവർക്കും. അതിനെ വലുത് വലുത് കൊടുക്ക എല്ലാവർക്കും. പറയാ ആദ്യം ഇപ്പാക്കും മക്ക കൊടുക്കണ്ടേ? ആദ്യം കൊടുക്കണ്ടേ? ഓനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക കുട്ടി. അതാണ് ഓന്റെ സ്നേഹം പറഞ്ഞാല് വിഷം കൊടുത്തതാണ് ഓൻ മനസ്സിലായി. എന്താ ഭയങ്കര തന്നെ സ്നേഹം തന്നെ. എന്താ ഒന്നും കൂടി മരിച്ചില്ലേ അമ്മ? അതാ പറഞ്ഞ കൊറച്ച് കൊറച്ച് കൊറച്ചും കൂടി മാറല്ലേ. അയ്യപ്പെട്ട ടീം ആണേ എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ബ്രോസ്റ്റ്? ഏ ബ്രോസ്റ്റിലെ കേക്ക് സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? എന്ത് എന്ത് മകൻ കേക്ക് കിട്ടിയപ്പോ കുട്ടികളെ വേണ്ട. ഏ ഇബ്രാഹിമിനൊന്നും ഞാൻ ഒന്നും തിന്നാൻ വേണ്ടിയില്ല. ദത്തടത് ഫുള്ള് കളറല്ലേ. ഇബ്രാൻ സെറ്റപ്പ് ആക്കിയപ്പോ ഇദ്ദേഹത്തിനാണ് ഭക്ഷണം അടക്കാനാ. കുഞ്ഞുണ്ണിന്റെ പ്രൊഡക്റ്റാ? ആ എന്നാ ആക്കണ വലിച്ചെറിയണ. അവഗണിക്കല്ലേ. അന്റെ സെലക്ഷനാ ആക്കണേ ഗിഫ്റ്റ് കൊടുക്കുന്നോ കുഞ്ഞോളെ വക. കുർത്താണ് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു കുഞ്ഞോള്. എനിക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് സമ്മാനിച്ച കുഞ്ഞോൾക്ക് എന്റെ ഇതാ. ഇതാണ് വേറെ ഗിഫ്റ്റ് ഉണ്ടായി ബാക്കിലായിട്ട് സെന്ററിൽ. സെന്ററിൽ വേറെ ഗിഫ്റ്റ് ഉണ്ടായി. അത് മറന്നു പോകരുത് നിങ്ങള്. എല്ലാവിധ അഭിസംബോധനകളും അറിയിക്കുകയാണ്. കൊണ്ടുപോകും മക്കളെ കരുക. ഇതത്തെ പരിപാടി എന്നിട്ട് ഞാൻ നോക്കിയതൊക്കെ മുഴുവൻ തരും. പ്ലേറ്റ് പൊട്ടിക്കല്ലിട്ടോ കുട്ടികൾ. പ്ലേറ്റ് ഗ്ലാസ് ഒന്നും പൊട്ടിക്കരുത് കേട്ടോ. അതാ ആ എന്നാലേ നമ്മള് ചില്ലിസ്കാർക്ക് ഗ്ലാസ് പൊട്ടീന്. ഞാൻ പൊട്ടിക്കരുത് കേട്ടോ. അപ്പൊ കഴിച്ച് നമ്മള് ഫുഡിന് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാണ്. ഫുഡ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ.
കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് തിന്നാനില്ല, മറ്റേ തിന്നുമ്പോ മേത്താകാതക്കാനാണ് അത് വെക്കണേ. അപ്പൊ അതും കൂട്ടി തിന്ന. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ഐറ്റം ഉണ്ട്, നമ്മുടെ അഞ്ചച്ചവടിക്കുള്ള ചില്ലീസില് ഉള്ള ഐറ്റം ആണ്. മിക്സഡ് ഗ്രില്ല് പ്ലാറ്റർ അല്ലേ, എല്ലാ ഐറ്റംസിന്റെയും മിക്സ് ചെയ്തിട്ട് വരുന്ന സംഭവമാണ്. ചിക്കൻ എന്താണ്? കോംബോ അല്ലേ. സലാഡ്. എങ്ങനെ നമുക്ക് ഗൈസ്? അപ്പൊ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിട്ട് ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ചിക്കന്റെ ഒരു ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും തരും, എല്ലാവർക്കും തരും കേട്ടോ. പിന്നെ അതാ കുറച്ച് മിക്സ്ഡ് ആയിട്ട് ഗ്രിൽ ഐറ്റംസ് വരുന്ന ഒരു പ്ലേറ്റർ പറഞ്ഞിട്ടുള്ള സംഭവമാണത്, പ്ലേറ്റർ, പ്ലേറ്റർ മിക്സർ. പിന്നെ അവിടെ കുറെ ചെന്താ അൽഫാം എന്ന സംഭവം, ബ്രോസ്റ്റ് അൽഫാം. പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ, ചില്ലീസിന്റെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ വികാരം. അപ്പൊ ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിച്ചു. ചീത്ത മത്സരം എന്താ വണ്ടിച്ച കൊടുക്ക്, എന്താ വണ്ടിച്ച കൊടുക്ക്. അനുഷകന്റെ ബർത്ത്ഡേക്ക് ഒരാളും പട്ടിണി ഇറക്കരുത്, ഒരാളും പട്ടിണി ഇറക്കരുത്. എങ്ങനെയുണ്ട് മങ്ങക്ക്, എങ്ങനെയുണ്ട്, ഏതാണ് വണ്ടിച്ച കൊടുക്ക്, ഏതാ വണ്ടിച്ച കൊടുക്ക്, എങ്ങനെയുണ്ട് മാ ഫുഡ്? ഏ എന്നിട്ട് പറയങ്ങളെ, അഭിപ്രായം പറഞ്ഞോ കേട്ടോ. എന്താ കേട്ടോ ഇഷോ, എങ്ങനെയുണ്ട് ഫുഡ്? ഭാര്യക്ക് ഇഞ്ച ഭാര്യക്ക് വരില്ല, ഇഞ്ച ഭാര്യക്ക് വരില്ല. എന്താ വണ്ടിട്ടോ ആ കുട്ടികൾക്ക് ബ്രോസ്റ്റ് എടുത്തു കൊടുത്താ മതി. ഇനി ഇതെന്താണ്? ഭാര്യ അല്ലേ. ഭാര്യയിലൊക്കെ മിക്സഡിൽ വരുന്ന കേട്ടോ. ഷറ എന്താണേ അനുസരിച്ച് എന്താണേ? അപ്പൊ ഇനി ഞാന് പാർട്ടി നടത്തില്ല, പാർട്ടി നടത്തില്ല ആരാ നിക്കണ്ട കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് കമന്റിൽ എഴുതി എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു യുവാവിനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെല്ലാവരും എന്റെ ബർത്ത്ഡേയുടെ ഭാഗമാവുക. അതുപോലെ എനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തന്ന് എന്നെ ഞെട്ടിച്ച കുഞ്ഞുകളുടെ ബർത്ത്ഡേ നമ്മൾ അടുത്ത പ്രാവശ്യം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതാണ്. ഇബ്രാഹിം അബ്രുവിന്റെ ക്ലാസ് ചാടണം നോക്കട്ടോ കുഞ്ഞോൾ. അപ്പൊ ഗായ്സ് നമ്മളെ പാർട്ടി ഏകദേശം സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ കഴിച്ചു എണീറ്റു, കുഞ്ഞോളൊക്കെ തുടങ്ങുന്നുള്ളൂ അല്ലേ. വേ നീച്ചെന്നാ, ബാക്കി പിന്നെ തുടങ്ങാം. കുട്ടികളൊക്കെ അതിൽ നിന്ന് കുട്ടികൾ കണ്ടില്ലേ ഗായ്സ്, നോക്കൂ. എന്താണോ വേണ്ടത്? കുട്ടികളെല്ലാം ബാക്കിലോട് നിൽക്കണേ ഇങ്ങനെ. ആ ഞാൻ നീച്ചു, ഞാൻ എന്റെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നിക്കണേ. ആ ഞാൻ നീച്ചു. ആ ഇത് പേര് പോയി തന്നോ പോലെ. എന്ത് എന്താ അതറിയല്ലേ കുട്ടികളെ ഗിഫ്റ്റുകൾ ഇവിടെ ചെലവില്. പിന്നെ കുഞ്ഞുണ്ണിന്റെ ചെലവും കഴിഞ്ഞില്ലേ അതിനെ. ഞാൻ ഇതിന്റെ ഒരു പകുതി പൈസ തന്നാ മതി മുത്തു, ഗൂഗിൾ പേ അച്ചാ മതി. ആ അല്ലമ്മ പോരുന്നില്ലേ മതിയില്ലേ. ഏ ഇല്ലേ
റൊട്ടി. അപ്പൊ ഗൈസ് നമ്മളെ ഫുഡൊക്കെ ഫിനിഷ് ആയിട്ടോ, റൊട്ടിയൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന നമ്മള് പാർസലാക്കാൻ കൊടുത്തു. ഏഹ് ചില്ലീസ് അതിനൊന്നും പറയാനില്ല. അല്ലമ്മ അതെ, സ്പൈസി ഇഷ്ടപ്പെടുന്ന പോലെ പൈസ കൊണ്ട് ഇങ്ങോട്ട് വരാം. അതെ കുഞ്ഞോക്ക് ഏതാ ഫുഡ്, എന്താ അഭിപ്രായം? ഏ അപ്പൊ എല്ലാരും കയ്യേക്കാൻ പോയിട്ടാ. ഞാൻ കുഞ്ഞോട് കൂടെ ഒറ്റക്കായി. ഏ പിന്നെ സൂപ്പർ അല്ലേ, എന്റെ സെലക്ഷൻ അല്ലേ, അത് മോശമാകാതിരിക്കോ? ഏ മോശമാകാതിരിക്കല്ല, സൂപ്പർ ആകാതിരിക്കോ. പാളിയതാണ് നോക്ക് കൈസ്. കുഞ്ഞോളെ ചെരുപ്പ്, കുഞ്ഞോളെ ഇവിടെ നിന്ന് എടുത്താട്ടെ. മുട്ടായി തരുന്നില്ലേ ഇന്നാള് പോയപ്പോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാനല്ലേ കുഞ്ഞോളെ, തീരാനായിട്ടില്ല കേട്ടോ. പോണെ ആ പോയിട്ടാണ് തീർക്കാം കേട്ടോ കുഞ്ഞോളെ. ഏ ഫുഡൊക്കെ ഇവിടെ തീർന്നു. ഓക്കെ, അതെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പം ഫുഡ് തുടങ്ങിയിട്ടുള്ളൂ. അത് പൊളിച്ചാ കേട്ടോ. പോലെന്നാ എവിടെ പോലെ, എന്താ പോരാത്തെ പോരടി. ആ താരങ്ങളൊക്കെ പോന്നി പോരു പോര്. ഇമ്രാനെ ഫുഡൊന്നും പറയല്ല, ഉഷാറ് സൂപ്പർ. താങ്ക് യു ഫോർ ദ, എങ്ങനെയാണ് പറയല്ലേ ഇമ്രാന്റെ അണ്ടർലാ. സൂപ്പർ കേട്ടോ, ഫുഡൊന്നും പറയല്ല, രക്ഷയില്ല.